ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി ഈശോയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ പ്രിയ മക്കളാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സഭാചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ കനിയണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച റോക്കോസ് ശീശുമയെക്കുറിച്ചായിരുന്നു അവസാനമായി നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭദ്രവാദോ പ്രൊപ്പഗാന്ത ആ ഭാഗത്തെക്കുറിച്ച്, ആ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അത് എഴുതി നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു, ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോക്കോസ് ശിശുമ, നമുക്കറിയാം, സഭയോടൊത്ത് പ്രവർത്തിക്കുന്ന മക്കൾ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ സംഭവങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അതിൽ റോക്കോസ് ശിശുമയായിരുന്നു ഈ അവസാനമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ഈ റോക്കോസ് എന്ന മെത്രാനെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചെങ്കിലും നടക്കാതെയായപ്പോൾ അദ്ദേഹത്തെ മഹറോൻ ചെയ്ത് മഹറോൻ ചൊല്ലിയ ആ സംഭവമായിരുന്നു അത്. അങ്ങനെ അവസാനം റോക്കോസ് കേരളം വിടേണ്ടി വന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വേറെ ഒരു ശീശ്മയെക്കുറിച്ചാണ്. റോക്കോസ് ശീശ്മയായിരുന്നു കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെല്ലൂസ് ശീശ്മയെക്കുറിച്ചാണ്. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലത്ത്, ഒന്നാം വത്തിക്കാൻ കൗൺസിൽ എന്നാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1869-70 കാലഘട്ടങ്ങളിലായിരുന്നു ഒന്നാം വത്തിക്കാൻ കൗൺസില് ൻ്റെ സമയം. 1869-70 കാലഘട്ടങ്ങളിലായിരുന്നു ഈ വത്തിക്കാൻ കൗൺസിൽ ഫസ്റ്റ് നടന്നത്. ആ സമയത്ത്, ആ കാലത്ത് കേരളസഭയെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കലിതായ പാത്രിയാർക്കീസ് ശ്രമിച്ചു. റോക്കോസിനെ ഇങ്ങോട്ട് വിട്ടതും ഈ കലിതായ പാത്രിയാർക്കീസ് ആണെന്ന് നമുക്കറിയാം. ഈ കലിതായ പാത്രിയാർക്കീസ് തന്നെ 9 പിയൂസ് പാപ്പായെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ കലിതായ പാത്രിയാർക്കീസ് കേരളസഭയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ശക്തമായി നമ്മുടെ പാപ്പ 9 പിയൂസ് പാപ്പ ശക്തമായി എതിർത്തു. ഇതേ സമയം തങ്ങൾക്ക് സ്വന്തം രീതിയിലെ മെത്രാനെ വേണമെന്ന ആവശ്യം കേരളത്തിൽ നിന്ന് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് എപ്പോഴും ഉണ്ടായി. തങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തം രീതിയിൽ ഒരു മെത്രാൻ വേണം. റീത്ത് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റീത്ത് എന്താണെന്ന്. ഓരോ സ്ഥലങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സഭാസമൂഹങ്ങൾ അതത് സ്ഥലത്തെ ഭാഷ, സംസ്കാരം, പാരമ്പര്യം എന്നിവയ്ക്ക് രൂപം കൊടുത്ത് ഈ പാരമ്പര്യം എല്ലാം കൂടി അതിൽ അതനുസരിച്ച് വിശുദ്ധ കുർബാനയും ആരാധനക്രമങ്ങളും കുമ്പസാരവും മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ ഒരുക്കുന്ന ആ ആരാധനാ രീതിക്കാണ്, അല്ലെങ്കിൽ അതിൽ തുടർന്നുകൊണ്ട് പോകുന്ന ആരാധനാ രീതിയാണ് ഈ റീത്ത് എന്നറിയപ്പെടുന്നത്. റീത്ത് നമ്മൾ, നമുക്കറിയാം, നമ്മൾ ലത്തീൻ സഭയുടെ അംഗങ്ങളാണ്. ഇതേപോലെ തന്നെ സീറോ മലബാർ റീത്തുണ്ട്, സീറോ മലങ്കര റീത്തുണ്ട്.
നമ്മളുടെ ഈ മൂന്ന് റീത്തുകളുമാണ് പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന റീത്തുകൾ. ഈ അപ്പോൾ റീത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലുണ്ടാകണം. പലരും കേട്ടിട്ടുണ്ട് ലത്തീൻ റീത്ത്, നിങ്ങൾ ഏത് റീത്താണ്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. അപ്പോൾ റീത്ത് എങ്ങനെയാണ് ഇത് രൂപം കൊണ്ടതെന്ന് മനസ്സിലാക്കണം. വിവിധ സ്ഥലങ്ങളിൽ രൂപം കൊണ്ട സഭാസമൂഹങ്ങൾ അതത് സ്ഥലത്തെ ഭാഷ, അതത് സ്ഥലത്തെ പാരമ്പര്യം, സംസ്കാരം, ഇതൊക്കെ അനുസരിച്ച് വിശുദ്ധ ബലിയും ആരാധനാക്രമങ്ങളും കൂദാശകളും പ്രാർത്ഥനകളൊക്കെ രൂപപ്പെടുത്തുന്ന രീതിയാണ്, ആരാധനാ രീതിയാണ് റീത്ത്. അപ്പോൾ ഈ സ്വന്തം റീത്തിൽ കലുതായ പാത്രിയാർക്കിസ് അല്ലെ, കലുതായ സഭയ്ക്ക് സ്വന്തം റീത്തിൽ ഒരു മെത്രാനെ വേണമെന്ന് കേരളത്തിൽ നിന്നുള്ള ആവശ്യം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അത് കിട്ടാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ പാപ്പായെ ധിക്കരിച്ച് 1874 ഒക്ടോബർ 2 കലുതായ റീത്തിലെ മെല്ലൂസ് മെത്രാനെ പാത്രിയാർക്കിസ് കേരളത്തിലേക്ക് അയച്ചു. റോക്കോസിനെ കേരളത്തിലേക്ക് അയച്ചതും ഇതേപോലെ തന്നെ. അതേപോലെ തന്നെ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് ഈ കലുതായ പാത്രിയാർക്കിസ് ഈ മെല്ലൂസ് മെത്രാനെ കേരളത്തിലേക്ക് അയച്ചു. മെല്ലൂസ് മെത്രാൻ തൃശൂർ വ്യാകുലമാതാ ദേവാലയ കേന്ദ്രമാക്കി ലത്തീൻ സഭയ്ക്കും മിഷണറിമാർക്കുമെതിരെ പ്രവർത്തനം തുടങ്ങി. ഇതാണ് മെല്ലൂസ് ശീശ്മ. സഭാമക്കളായിരുന്നിട്ടും സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഈ ശീശ്മ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ പാപ്പായെ ധിക്കരിച്ചുകൊണ്ട് കലുതായ പാത്രിയാർക്കിസ് മെല്ലൂസ് മെത്രാനെ കേരളത്തിലേക്ക് അയക്കുകയും തൃശൂർ വ്യാകുലമാതാ ദേവാലയം കേന്ദ്രമാക്കി ലത്തീൻ സഭയ്ക്കും കേരള കർമ്മലിത്ത മിഷണറിമാർക്കും അല്ലെങ്കിൽ മിഷണറിമാർക്കുമെതിരായി പ്രവർത്തനം തുടങ്ങിയതാണ് ഈ മെല്ലൂസ്. അതുകൊണ്ടാണ് മെല്ലൂസ് ചീഷ്മ എന്ന് അറിയപ്പെടുന്നത്. മെല്ലൂസ് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, ഇദ്ദേഹത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം. കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പാപ്പായുടെ അനുവാദത്തോടെ അല്ല ഇദ്ദേഹം വരുന്നതെന്നും ഇദ്ദേഹത്തെ കേരള സഭയുടെ വിശ്വാസികളിൽ നിന്ന് അകറ്റി നിർത്തണം, അവരൊക്കെ മാറി നിൽക്കണം, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കരുത് എന്നുള്ള ഒരു ആഹ്വാനം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ഈ മെല്ലൂസ് കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. അതേ തുടർന്ന് വികാരി അപ്പോസ്തലിക്കയായിരുന്ന ലേനാർഡ് മെല്ലാനോ മുന്നറിയിപ്പ് നൽകി. ലേനാർഡോ മെല്ലാനോ എന്ന് പറയുന്ന വികാരി അപ്പോസ്തലിക്ക ഒരു ഇടയലേഖനം വഴി വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. കൂടാതെ മെല്ലൂസിനെ മഹറോൻ ചൊല്ലുകയും ചെയ്തു. മെല്ലൂസിനെ മഹറോൻ ചൊല്ലി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ സഭാകാര്യങ്ങൾ സ്വീകരിക്കാനോ നൽകുവാനോ പാടില്ല. സഭാ മക്കളായിരുന്നിട്ടും ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പണിയൊക്കെ ചെയ്യാൻ പോയാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും മഹറോൻ ചൊല്ലി. റോക്കോസിനെ പോലെ മെല്ലൂസും മഹറോൻ ചൊല്ലിയത് കൊണ്ടൊന്നും അടങ്ങിയില്ല, വഴങ്ങിയില്ല. അന്ന് അപ്പോസ്തലിക് വിസിറ്ററായ മോൺസിഞ്ഞൂർ ലയോ മൊയറിനും ലേനാർഡോ മെല്ലാനോയും സഹപ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ, കൂട്ടായി പ്രവർത്തിച്ച് ഈ മെല്ലൂസിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ആ സഖ്യത്തിന് ഈ മെല്ലൂസിനെ കേരളത്തിൽ നിന്ന് പറഞ്ഞുവിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കൂട്ടായ ശ്രമം മൂലം മെല്ലൂസിനെ കേരളത്തിൽ നിൽക്കാൻ പറ്റിയില്ല. 1882 മാർച്ച് 5 മെല്ലൂസ് തിരിച്ചുപോയി. ഇപ്രകാരം നിരന്തരമായ വിഘടന ശ്രമങ്ങളാണ് കേരള ലത്തീൻ സഭയുടെ രൂപീകരണത്തിലെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേരള ലത്തീൻ സഭ
എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് കടന്ന് മുന്നേറിയത്. അങ്ങനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്ന പല പല അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് മിഷണറിമാർ നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈറാർക്കി സംസ്ഥാപനവും കേരള ലത്തീൻ സഭയുടെ പുനഃക്രമീകരണവുമാണ്. 1886 സെപ്റ്റംബർ 1 ലയോ 13 പാപ്പ ഹ്യൂമാനേ സാളുത്തിസ് ഔത്തോർ എന്ന അപ്പോസ്തലിക തിരുവെഴുത്ത് വഴി ഭാരതത്തിൽ ഹൈറാർക്കി സ്ഥാപിച്ചു. ഹ്യൂമാനേ സാളുത്തിസ് ഔത്തോർ എന്ന തിരുവെഴുത്ത് വഴിയാണ് പാപ്പ ലയോ 13 പാപ്പ ലയോ 13 മാർപാപ്പ 1886 സെപ്റ്റംബർ 1 ഈ തിരുവെഴുത്ത് വഴി ഹൈറാർക്കി സ്ഥാപിച്ചു ഭാരതത്തിൽ. വരാപ്പുഴ വികാരിയാത്തിനെ വരാപ്പുഴ അതിരൂപതയായി ഉയർത്തി. കൊല്ലം രൂപത അതിൻ്റെ സാമന്ത രൂപതയായി മാറി. അപ്പോഴും സുറിയാനി ക്രിസ്ത്യാനികൾ വരാപ്പുഴയുടെ കീഴിലായിരുന്നു. 1887 മെയ് 20 സുറിയാനി ക്രിസ്ത്യാനികളെ വരാപ്പുഴയിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തി. എന്നിട്ട് കോട്ടയം തൃശൂർ വികാരിയാത്തികൾ സ്ഥാപിച്ച് അവയുടെ കീഴിലാക്കി. സുറിയാനി ക്രിസ്ത്യാനികളെ വരാപ്പുഴ വികാരിയത്തിൽ നിന്ന് വരാപ്പുഴ രൂപതയിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയ സംഭവമാണ് 1887 മെയ് 20 നടന്നത്. ഇതോടെ ലത്തീൻ ക്രൈസ്തവരുടെയും സുറിയാനി ക്രൈസ്തവരുടെയും വേർതിരിവ് പൂർണ്ണമായി. നമ്മൾ ഇന്ന് കാണുന്ന ഈ സീറോ മലബാർ സഭ അന്ന് 1887 ലത്തീൻ സഭയിൽ നിന്ന് മാറിയത്. വരാപ്പുഴ കൊച്ചി ആലപ്പുഴ രൂപതകളുടെ ആ സംസ്ഥാപനം, അതിനെക്കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. 1886 വരാപ്പുഴ അതിരൂപതയായി ഉയർത്തി. കൊല്ലം വരാപ്പുഴ അതിൻ്റെ സാമന്ത രൂപതയുമായി. അപ്പോഴൊക്കെ കൊച്ചി രൂപത റോമിൻ്റെയും പോർച്ചുഗലിൻ്റെയും തമ്മിലുണ്ടായ ഉടമ്പടിയിലെ ഭദ്രവാദ രൂപതയാണ്. ഭദ്രവാദ രൂപതയായ ഗോവയുടെ സാമന്ത രൂപതയായിട്ട് കൊച്ചിയെ നിലനിർത്തി. അന്ന് കൊച്ചി മാറിയിട്ടില്ല. ഗോവ ഭദ്രവാദയുടെ കീഴിലായിരുന്ന കൊച്ചിയെ ഗോവൻ ഭദ്രവാദയുടെ സാമന്ത രൂപതയായിട്ട് നിലനിർത്തി. അതിനുശേഷം 5 ഭദ്രവാദോ മെത്രാന്മാരാണ് കൊച്ചിയെ ഭരിച്ചത്. 5 ഭദ്രവാദോ മെത്രാന്മാർ കൊച്ചിയെ ഭരിച്ചു. പിന്നീടാണ് നമ്മുടെ തദ്ദേശീയ മെത്രാൻ വരുന്നത്. ആരായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ, അലക്സാണ്ടർ ഇടയഴത്ത് മെത്രാൻ. 1951 കാലഘട്ടത്തിലാണ് നമ്മുടെ ഇടയഴത്ത് മെത്രാൻ വരുന്നത്. 1953 സെപ്റ്റംബർ 19 കൊച്ചി രൂപത വരാപ്പുഴ രൂപതയുടെ സാമന്ത രൂപതയായി. ഗോവ രൂപതയുടെ സാമന്ത രൂപതയായിരുന്ന കൊച്ചി 1953 വരാപ്പുഴ രൂപതയുടെ സാമന്ത രൂപതയായി മാറി. ഇങ്ങനെ സങ്കീർണമായ നിരവധി സംഭവ വികാസങ്ങളിലൂടെയാണ് കേരള ലത്തീൻ സഭ രൂപം പ്രാപിച്ചതും ഇന്നത്തെ രൂപത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് കേരള ലത്തീൻ സഭ നൽകിയ സംഭാവന വളരെയേറെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ത്യാഗം നിറഞ്ഞ പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ലത്തീൻ സഭ ഇത്രയും മാത്രം മഹത്തരമായി തീരുവാനുള്ള ആ ത്യാഗത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ അയവ് ഇറക്കിയതും മനസ്സിലാക്കിയതും പഠിച്ചത്. ഈ മിഷണറിമാരുടെ ഈ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉള്ളിൽ നന്ദിയോടെ ഓർക്കുകയും
നമ്മളും ഇതേപോലെ നമ്മുടെ രൂപതയെ കെട്ടിപ്പടുക്കുവാൻ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്നുകൊണ്ട് സ്വഭാവപരമായ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊണ്ട് അഭിമാനമായി തന്നെ നമ്മൾക്ക് ഈ സഭയുടെ അംഗങ്ങളായി തുടരാം. സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക, സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, ദൂരെ നിന്നല്ല അടുത്ത് നിന്ന് സഹകരിച്ച് സഭയോടൊപ്പം നമുക്കും വളരാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മളുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു എക്സസൈസ് തരികയാണ്. നമ്മളുടെ തദ്ദേശീയ മെത്രാന്മാർ, കൊച്ചി രൂപതയുടെ ഭരണസാരിധ്യം വഹിച്ച 4 മെത്രാന്മാർ, ഇപ്പോഴുള്ള മെത്രാൻ ഉൾപ്പെടെ 4 മെത്രാന്മാരുണ്ട്. ആ മെത്രാന്മാർ ആരൊക്കെയാണെന്ന്, അവരുടെ കാലഘട്ടം ഏതൊക്കെയാണെന്നൊക്കെ എഴുതി നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനെ ഈ ആഴ്ചയിൽ തന്നെ ഏൽപ്പിക്കണം. ചെയ്യുമല്ലോ, സ്നേഹത്തോടെ നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ലത്തീൻ സഭയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ ഞങ്ങളെ കൂടുതൽ അഭിമാനപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ സഭയുടെ അംഗങ്ങളായി തീർന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തതിനും നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ സഭയെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെല്ലാവരെയും വിശദീകരിക്കണമേ. പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.